ചങ്ങനാശ്ശേരി മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗത്തിന്റെ കബറടക്കം ഇന്ന്. ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രോപൊളിറ്റൻ പള്ളിയിൽ ചടങ്ങുകൾ തുടങ്ങി. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാകും കബറടക്കം. റോയ് കൊട്ടാരശ്ശർ വിശദാംശങ്ങളുമായി ചേരുന്നു. റോയ്, സംസ്കാര ശുശ്രൂഷയുടെ ഏത് ഘട്ടമാണിപ്പോൾ? വീണ, സംസ്കാര ശുശ്രൂഷയുടെ മൂന്നാം ഘട്ടം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. വിശുദ്ധ കുർബാന നടക്കുകയാണ്. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലിത മാർ ജോസഫ് പെരുന്തോട്ടം പുതുപ്പുന്നതിനെ കണ്ണപ്പള്ളി രൂപത മെത്രാൻമാർ ജോസ് പുളിക്കൽ, തക്കര രൂപതയുടെ മെത്രാൻമാർ ജോർജ് രാജേന്ദ്രൻ എന്നിവരുടെ സഹകാർമ്മികത്വത്തിലും ഏകദേശം 40 മെത്രാൻമാരുടെ സഹകാർമ്മികത്വത്തിലും പുതുപ്പുന്നതിനെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെയും കാഞ്ഞിരപ്പള്ളിയിലെയും പാലായിലെയും വിവിധ രൂപതകളിലെ വൈദികരുടെയും സഹകാർമ്മികത്വം നൂറുകണക്കിന് വലിയ സഹകാർമ്മികത്വത്തിലുമാണ് വിശുദ്ധ കുർബാന നടക്കുന്നത്. വിശുദ്ധ കുർബാനയെ തുടർന്ന് ഈ മെത്രാപ്പൊലിത്തൻ പള്ളി, അതായത് കബറടക്ക ശുശ്രൂഷ നടക്കുന്ന മെത്രാപ്പൊലിത്തൻ പള്ളിയുടെ ചുറ്റിലും ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപ യാത്ര നഗരി കാണിക്കൽ ചടങ്ങ് നടക്കും. നഗരി കാണിക്കലിന് ശേഷം ഇവിടെ സംസ്കാരം നടക്കുന്ന കബറട പള്ളിയിലേക്ക് ഭൗതികദേഹം കൊണ്ടുവരും. അതിനു മുമ്പ് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികൾ നൽകും. ഔദ്യോഗിക ബഹുമതികൾ പോലീസ് ഇവിടെ ഗാർഡ് ഓഫ് ഓണർ നൽകും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ കബറട പള്ളിയിലേക്ക് നടക്കുക. 54 വർഷത്തിന് ശേഷമാണ് ഇവിടെ ഈ കബറട പള്ളിയിൽ മറ്റൊരു വൈദിക ശ്രേഷ്ഠൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കുന്നത്. ഇതിനു മുമ്പ്, ഈ 54 വർഷം മുമ്പ്, ഇവിടെ മാർ മാത്യു കാവുകാട്ടിൻ്റെ ഭൗതിക ശരീരമാണ് സംസ്കരിച്ചത്. അതിനുശേഷമാണ്, 54 വർഷത്തിന് ശേഷമാണ് മാർ ജോസഫ് പൗത്തിൽ മാർ മാത്യു കാവുകാട്ടും തമ്മിലൊരു ബന്ധമുണ്ട്. കാരണം അദ്ദേഹമാണ് വൈദിക വൃത്തിയിലേക്ക് മാർ ജോസഫ് പൗത്തിനെ ആനയിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മെൻറ്ററായി നിലകൊള്ളുകയും ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഭൗതിക ശരീരം സംസ്കരിച്ചതിന് ശേഷം ഇപ്പോൾ മാർ ജോസഫ് പൗത്തിൻ്റെ ഭൗതിക ശരീരമാണ് ഇവിടെ ഈ കബറട പള്ളിയിൽ സംസ്കരിക്കുന്നത്. സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള 100 ആളുകൾ, അതായത് വിശ്വാസികളും പൊതുസമൂഹത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ അടക്കമുള്ള നിരവധി ആളുകളാണ് മാർ ജോസഫ് പൗത്തിൻ്റെ ഭൗതിക ദേഹത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാനായി ഇന്നലെയും ഇന്നുമായി എത്തിയത്. ഇന്നലെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഔദ്യോഗികമായ യാത്രയായപ്പോൾ ചങ്ങനാശ്ശേരി വലിയ വിലാപയാത്രയായി ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തൻ പള്ളിയിലേക്ക് വിലാപയാത്രയായി മുത്തുക്കുടകളെയും കുരിശുകളെയും അകമ്പടിയുടെ വിലാപയാത്രയായി ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത വിലാപയാത്ര നടന്നു. തുടർന്ന് മെത്രാപ്പൊലിത്തൻ പള്ളിയിലെ പ്രത്യേകമായി തയ്യാറാക്കിയ വിധത്തിൽ അവിടെ ഭൗതിക ശരീരം അവിടെയും പൊതുദർശനം നടക്കുകയും ചെയ്തു. വിവിധ തുറകളിലൂടെ, പ്രത്യേകിച്ച് ഗവർണർമാരും മന്ത്രിമാർ, അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ അടക്കമുള്ള ആളുകൾ, പൊതുസമൂഹത്തിലെ എല്ലാ നേതാക്കളും അടക്കമുള്ള വിവിധ മതസമൂഹങ്ങളുടെ നേതാക്കൾ, ബിഷപ്പുമാർ, വിശ്വാസികൾ അടക്കമുള്ള 100 ആളുകളുടെ അന്ത്യോപചാരം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മാർ ജോസഫ് പൗത്തിൻ യാത്രയാകുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ നിലപാടുകളിലൂടെ ഈ സമൂഹത്തെ ഉദ്ബോധിപ്പിച്ച ആധികാരിക സ്വരമായി മാറിയ ക്രൈസ്തവ സഭയുടെ ഒരു ആധികാരിക സ്വരമായി മാറിയ മാർ ജോസഫ് പൗത്തിന് അർഹിക്കുന്ന ആദരവ് തന്നെയാണ് വിശ്വാസ സമൂഹം നൽകുന്നത്. യു പി എയുടെ മുൻ അധ്യക്ഷ സോണിയാഗാന്ധിക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷ ഖാർഗെയ്ക്ക് വേണ്ടിയിട്ടുമൊക്കെയുള്ള അനുശോചന സന്ദേശങ്ങൾ കെ സി വേണുഗോപാൽ ചങ്ങനാശ്ശേരി അതിരൂപത അധികൃതരെ അറിയിച്ചു. ഒപ്പം തന്നെ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള, ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് അടക്കമുള്ള ആളുകൾ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ, അങ്ങനെ എം പിമാർ, എം എൽ എമാർ, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ, വിശ്വാസ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിലെപ്പെട്ട വിവിധ സഭകളുടെ പ്രതിനിധികളെല്ലാവരും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെയും ഇന്നുമായി 100 വിശ്വാസികൾ ആണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ഈ കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് പ്രതി സി ബി സി ഐയുടെയും കെ സി ബി സിയുടെയും മധ്യസ്ഥനെയും ദീർഘകാലം പ്രവർത്തിച്ച് കേരളത്തിലെയും ഇന്ത്യയിലെയും ക്രൈസ്തവ സഭകൾക്ക് നേതൃത്വം നൽകിയ മാർ ജോസഫ് പൗത്തിന് വലിയ വികാരനിർഭരമായ യാത്രയപ്പാണ് വിശ്വാസ സമൂഹം ചങ്ങനാശ്ശേരിയിലെയും കേരളത്തിലെയും ക്രൈസ്തവ സമൂഹം സംസ്കാര ശുശ്രൂഷയുടെ ഭാഗമായിട്ടുള്ള വിശുദ്ധ കുർബാനയാണ് ഇപ്പോൾ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നത്. 40 മെത്രാന്മാർ, മെത്രാന്മാർ ആണ് പ്രധാനമായിട്ടും ഈ കുർബാനയിൽ സഹകാർമ്മികരായ ചങ്ങനാശ്ശേരിയിലെയും കാഞ്ഞിരപ്പള്ളിയിലെയും 100 വൈദികർ. ഈ പള്ളിയുടെ പരിസരം മുഴുവൻ ജനനിബിഡമാണ്. 100 വിശ്വാസികൾ വിവിധ രൂപതകളിൽ നിന്നും വിവിധ ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്ന് വിശ്വാസികളുടെ വലിയ നിര തന്നെ ഈ സംസ്കാര ചടങ്ങിൽ കബറടക്ക ശുശ്രൂഷ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കുർബാനയ്ക്ക് ശേഷമാണ് നഗരി കാണിക്കൽ ചടങ്ങ് നടക്കുക. അതിനുശേഷം ഔദ്യോഗികമായി ആദരവ് അർപ്പിക്കുന്ന ചടങ്ങുകളുണ്ടാകും. അതിനുശേഷം കബറടക്കവും നടക്കും. ശരി റോയ്, സംസ്കാര ശുശ്രൂഷയുടെ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്.